നമസ്കാരം. ഇവിടെ എത്തുന്ന ഈ ജോലിക്കാണ് എന്ന് പറഞ്ഞെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഭായിമാരുടെ ഈ ഭായി എന്ന് പറയുന്നത് അവരെ സ്നേഹത്തോടെ സംബോധന ചെയ്യുന്നതല്ല കേട്ടോ. അവരെ വേറൊന്നും വിളിക്കാനില്ല എന്നിട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ സഭ്യത കലർന്ന ഒരു പദപ്രയോഗം നടത്തണമല്ലോ, അതുകൊണ്ട് ഭായി എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവന്മാരുടെ വിവരശേഖരണത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം തത്വമേനി സ്റ്റോറി ചെയ്തിരുന്നു. ഇവന്മാരുടെ വിവരങ്ങളൊന്നും കൃത്യമല്ല. 34.85 ലക്ഷം ഉണ്ടെന്ന് പറയുന്നു, അതിൽ എത്രയോ കൂടുതലുണ്ട് എന്നുള്ളത് വാസ്തവം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. അവിടെ എത്ര ഭായിമാരുണ്ട്, എത്ര അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് എന്നുള്ള വിവരം ആ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ പോലീസിനോ ഒന്നും അറിയില്ല. അതായത് ഇന്ന് കാണുന്നവൻ നമ്മുടെ അവിടെ തത്വമേ ന്യൂസിന്റെ സബ് എഡിറ്റർ ആദർശ് വിഷ്ണു രവി പെരുമ്പാവൂർ സ്വദേശിയാണ്. ആദർശ് പലപ്പോഴും ഈ ഒരു വിഷയം നമ്മളോട് സംസാരിക്കാറുണ്ട്. ഈ പെരുമ്പാവൂര് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ആദർശ് അടുത്ത മാസം വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കാണുന്നത് വേറെ ഗ്രൂപ്പായിരിക്കും അവിടെ താമസിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പാണ്. ഒരു കടയിൽ ഒരുത്തനുണ്ടാകും, കുറച്ച് കാലം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ കടയിൽ വേറൊരുത്തൻ നിൽക്കുന്ന കാണാം. സ്വന്തമായി ഇവർക്ക് കടകൾ വരെയുണ്ട്. ഇവർക്ക് കടുകണ്ണ, അതായത് ഇവരുടെ ആ ബംഗ്ലാദേശിന്റെയും ബംഗാളിന്റെയും ഒക്കെ ആഹാര രീതി അനുസരിച്ചുള്ള ധാന്യങ്ങളും അതുപോലെയുള്ള ആഹാര സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന കടകൾ വരെ ഇവർ കേരളത്തിലെ മുതലാളിമാരുടെ കടകൾ വാടകയ്ക്കെടുത്ത്, കടമുറികൾ വാടകയ്ക്കെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് പെരുമ്പാവൂർ എന്ന് പറയുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്നിട്ടും ഇവരെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ല എന്ന് ഈ അധികാരികളും പ്രാദേശിക ഭരണകൂടവും ഒക്കെ പറയുമ്പോൾ എത്ര മോശമാണ് അവിടുത്തെ സ്ഥിതി വിശേഷം. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അത് ആരാണ് എന്നല്ലേ നമ്മൾ ആദ്യം ചോദിക്കുക. താങ്കൾ ആരാണ്? അപരിചിതനായ ഒരു വ്യക്തി ഇപ്പോൾ എന്റെ വീട്ടിലേക്ക് കടന്നു വരും. ആരാണ്, എന്താണ്, എന്തിനു വന്നു, അല്ലെങ്കിൽ താങ്കളുടെ പേരെന്താണ്? ഇതൊന്നും ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. ശരിക്കും ഒരാൾ അന്യസംസ്ഥാനത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ, അത് ഈ കോവിഡ് കാലത്തല്ല, അതിന് മുൻപായാലും, അയാളുടെ രേഖകൾ കാണിക്കണം, പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണം, അതിന്റെ ഏജന്റ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തണം. ഇതൊന്നുമില്ല. പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ഒരു മിനി ബംഗ്ലാദേശ്, ബംഗ്ലാദേശാണോ ബംഗാളാണോ എന്നറിയില്ല, ആയി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും ഇത് അവിടെ എത്രയോ കേസുകളിൽ പെട്ടവർ വരുന്നു, എത്രയോ കേസുകളിൽ ഇവിടെ വന്ന ശേഷം പെടുന്നു. ഈ കണക്കെടുപ്പൊക്കെ വെറും പ്രഹസനമാണ്, വെറുതെയാണ് ഈ കണക്കെടുപ്പൊക്കെ. കണക്കെടുപ്പ് എന്നൊക്കെ പറച്ചിലേ ഉള്ളൂ, ഒരു കണക്കെടുപ്പും നടക്കുന്നില്ല, പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകളിൽ. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. മതിയായ രേഖകൾ ഇല്ലാതെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പലരും എത്തുന്നത്. ഇപ്പോൾ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും തൊഴിൽ സ്ഥാപന ഉടമ പോലീസിന് കൈമാറണമെന്നാണ് നിർദ്ദേശം എങ്കിലും ഇതൊന്നും ഫലപ്രദമായി നടപ്പിലാകുന്നേയില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിമരുന്ന് എത്തിക്കുന്നതിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വലിയ പങ്കുണ്ട് എന്ന് എക്സൈസ് സംഘത്തിന്റെ റിപ്പോർട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ഇതൊന്നും ഒരു പ്രശ്നമേയില്ല. കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ മുർഷിദാബാദ് സ്വദേശികൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഒരു മിണ്ടാട്ടവുമില്ല, ഒരു കുലുക്കവുമില്ല. ഇത്തരക്കാർ കൊലക്കേസുകളിലും അക്രമ സംഭവങ്ങളിലും പ്രതികളായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ വർദ്ധിക്കുന്നു. അത് സ്വാഭാവികമായി കേരളത്തിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അൽഖൈദ ബന്ധത്തിൽ അറസ്റ്റിലായ പ്രതികൾ ഇവിടെ സാധാരണ തൊഴിലാളികളെ പോലെ മാന്യന്മാരായി കഴിഞ്ഞിരുന്നു എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇത് എന്തൊരു നീതിയാണ്? ഇത് ഇങ്ങനെയാണോ ഒരു ഭരണകൂടം പ്രവർത്തിക്കേണ്ടത്? ഇങ്ങനെയാണോ ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കേണ്ടത്? ഇവിടെ ഇത്രയും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തോന്നിയ വഴിക്ക് ഇത് തോന്നിയ വഴിക്ക് വിട്ട് എന്തും കാണിച്ചോട്ടെ, ഇവന്മാർ എന്തും കാണിച്ചോട്ടെ, ഇവിടുത്തെ പാവപ്പെട്ട മലയാളികൾ എല്ലാം അനുഭവിച്ചുകൊള്ളും. അവന്മാർ കുത്തിക്കൊന്നാലും കഞ്ചാവ് കൊണ്ട വിറ്റാലും അവന്മാർ കടമുറി തുറന്നാലും അവന്മാർ തെരുവിൽ പ്രശ്നമുണ്ടാക്കിയാലും കൂട്ടത്തോടെ ചേർന്ന് വന്ന് ആക്രമിച്ചാലും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയാലും അൽഖൈദ അംഗങ്ങളായാലും എങ്ങനെയായാലും ഇവിടെ ഈ ഭരണകൂടങ്ങൾക്കോ പോലീസിനോ ഒന്നും ഒരു കുലുക്കവുമില്ല എന്നത് ഏറ്റവും സങ്കടകരം തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂരിലുള്ള ആളുകൾ ആശങ്കയോടെയാണ് ഓരോ ദിവസവും സ്വന്തം വീട്ടിൽ കഴിയുന്നത്. എവിടെ നോക്കിയാലും ഇവന്മാരെ കാണാം. സത്യം പറഞ്ഞാൽ പെരുമ്പാവൂരിൽ മലയാളികളെക്കാൾ കൂടുതൽ ഇപ്പോൾ ഭായിമാരുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവന്മാർ പെരുമ്പാവൂർ എന്ന സ്ഥലം മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്? അതൊന്ന് അന്വേഷിക്കണ്ടേ? അവിടെ എന്താണ്, കൂടുതൽ പണിയുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ തൊഴിൽ സാധ്യതകളുണ്ടോ? അല്ല, എന്തോ ഒന്നുണ്ട് അതിനകത്ത്. ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോലഞ്ചേരി തുടങ്ങിയ എറണാകുളം ജില്ലയുടെ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെ ഇവന്മാർക്ക് പ്രത്യേകതകളുണ്ട്, അതിനെക്കുറിച്ചുകൂടി അന്വേഷിക്കണ്ടേ? അതുകൂടി മനസ്സിലാക്കണ്ടേ? ഇതൊന്നുമില്ല, രേഖയുമില്ല, എഴുത്തുമില്ല, കുത്തുമില്ല, അഡ്രസ്സുമില്ല. ബംഗളൂരുവിൽ പോയി വ്യാജരേഖകൾ ഉണ്ടാക്കി മുർഷിദാബാദ് സ്വദേശിയാണെന്നൊരു ലെറ്ററും ഉണ്ടാക്കി ആധാർ കാർഡും സംഘടിപ്പിച്ച് ഇവിടെ വരുന്നു, അവന്മാർ ഇവിടെ പണിയെടുക്കാനെന്ന വ്യാജേന ഇവിടെ നിൽക്കുന്നു. ഈ ഭായിമാർ എന്ന് പറഞ്ഞ വർഗത്തെ കേരളത്തിൽ നിന്ന് താട്ടി ഓടിക്കണം, അടിച്ചു ഓടിക്കണം, തൂത്തുവാരി ഓടിക്കണം, അതാണ് പറയാനുള്ളത്. കാരണം ഇവിടെ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, സാധാരണക്കാർക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങണം അവനവന്റെ നാട്ടിൽ. ഇവന്മാരെന്തിനാണ് ഇവിടെ? ഇവിടെ മലയാളികൾക്ക് പണിയെടുക്കാൻ മടിയായിട്ടല്ലേ ഈ പരിപാടി?
മലയാളികൾക്ക് എന്താ കയ്യിൽ വളയൂരി പോകുമോ പണിയെടുക്കാൻ? നമ്മൾ മലയാളികൾ കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ പണിയെടുക്കാൻ എന്ത് ജോലിയും എടുക്കാൻ തയ്യാറാണെങ്കിൽ, അത് കൺസ്ട്രക്ഷൻ ആയാലും ശരി, പറമ്പിൽ പണിയായാലും ശരി, വേറെന്ത് പണിയായാലും ശരി, നമ്മൾ പണിയെടുക്കാൻ തയ്യാറായാൽ പിന്നെ ഇവന്മാരെ കൊണ്ട് ഇവൻ ശല്യമില്ലല്ലോ, ഇവന്മാരെ തല്ലി ഓടിക്കാവല്ലോ. നമ്മുടെ ആൾക്കാർ പണിയെടുക്കില്ല, മടിയന്മാരായി നിലകൊള്ളുന്നു. അതനുസരിച്ച് ഇവന്മാർ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൌണിന് ശേഷം വലിയൊരു വർധനമാണ് ഇവന്മാരുടെ ഈ ഒരു വരവിൽ ഉണ്ടായിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ലോക്ക്ഡൌൺ വന്ന സമയത്ത് കുറെ പേർ തിരിച്ചങ്ങോട്ട് പോയി. അവർ അന്നുണ്ടാക്കിയ പ്രശ്നമൊക്കെ നമുക്കറിയാം. ഇവർ തന്നെ കാരണം സമൂഹ വ്യാപനം വന്നേക്കും എന്നുള്ള ആശങ്കയിലായിരുന്നു. പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി പായിപ്പാട്ടുള്ള സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവർ ആയിരക്കണക്കിന് കൂട്ടമായി സംഘടിച്ച് മുദ്രാവാക്യം വിളിയും ബഹളം കൂട്ടലും, അവന്മാർക്ക് പാൻപരാഗ് വേണം, കഞ്ചാവ് വേണം, കള്ളു വേണം എന്ന് പറഞ്ഞായിരുന്നു. എന്തുകൊണ്ട് കൊണ്ട കൊടുത്തില്ല? അതിഥി തൊഴിലാളികളാണെന്നല്ലേ പറയുന്നത്. ഒരു കള്ളുഷാപ്പ് തുടങ്ങി കൊടുക്കാമായിരുന്നു, കഞ്ചാവും പാൻപരാഗും ഒക്കെ ഇറക്കുമതി ചെയ്ത് കൊടുക്കാമായിരുന്നു. അതൊക്കെ ചെയ്ത് കൊടുത്തുണ്ടായിരുന്നു. അവന്മാർ ഇവിടെ സസുഖം വാഴട്ടെ. ഇവന്മാർ ഈ സമൂഹത്തിന് ആപത്താണ്. ഈ ഭായിമാർ ഇവിടെ നിന്ന് ഓടിയേ പറ്റൂ, ഓടിച്ചേ പറ്റൂ. പക്ഷേ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഭരണകൂടം അവരെ പരമധാനി വിരിച്ച് ഉമാലയിട്ട് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ്. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.